അപ്പോൾ പിയേഴ്സൺ മാഷേ എലക്ഷൻ്റെ ഓരോ സ്റ്റേജ് കഴിയുമോറും സ്ട്രാറ്റജിയിൽ ചില വ്യത്യാസങ്ങൾ വരുന്നത് പോലെ തോന്നുന്നുണ്ട് ആദ്യത്തെ സ്റ്റേജിൽ മോഡിയുടെ പ്രധാനപ്പെട്ട അജണ്ട എല്ലാവരോടും പറയാനുണ്ടായിരുന്നത് ഡെവലപ്മെൻറ്റാണ് ആ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പ്രൊപ്പഗാൻ്റെയൊക്കെ നടത്തുന്നതിനെപ്പറ്റി അതിനെപ്പറ്റി സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ് അല്ലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വിജയം നേടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സംവിധാനമല്ല അതിന് വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പോളിസികൾ പോളിസികളുണ്ടായിരുന്നു ആ സ്ട്രാറ്റജികളും പോളിസികളും കൃത്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് വിജയം നേടാനായിട്ട് അത് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു പാർട്ടിയും ഒരു നേതാവുമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് അതായത് അറിയാം അറിയാം അതെ സ്ട്രാറ്റജി ആ എന്താണ് ഉപയോഗിക്കുന്നത് കാരണം അത് വളരെ പ്ലാന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് കാരണം ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ റെഡ് ഫോർട്ടിൽ നിന്ന് മോദി പ്രഖ്യാപിച്ചു ഞാൻ മൂന്നാമതും വരും എന്നുള്ളത് അതൊരു കോൺഫിഡൻസ് ആണ് അല്ലെ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് എന്ന് ഇന്ത്യയിലെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ മറ്റൊരാൾക്ക് വോട്ട് ചെയ്ത് ആക്കണ്ട ഞാൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ ബോധ്യപ്പെടുത്തിയ സമയത്ത് തന്നെ ഈ ഇലക്ഷൻ്റെ നമ്മുടെ ഏഴ് ഫേസിലാണോ ഇലക്ഷൻ പൂർത്തീകരിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ഫേസിൽ നോക്കുന്ന സമയത്ത് കേരളം അതുപോലെ തമിഴ്നാട് അങ്ങനെ പല സ്ഥലങ്ങളുമാണ് അപ്പം അവിടെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു എന്താണ് ഒരു മതേതര രാഷ്ട്രീയം കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പം അവിടെ സ്വാഭാവികമായിട്ട് വോട്ടേഴ്സിനെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റാണ് വികസനം ആഗ്രഹിക്കുന്നവരാണ് ഈ ഈ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ തന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ബി ജെ പി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റാണ് അപ്പോൾ ഒരു നരേറ്റീവ്സ് ഉണ്ട് ആ നരേറ്റീവ്സിനനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഈ ആളുകൾ മൂവ് ചെയ്യുന്നത് അത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വന്നപ്പോൾ തൃശ്ശൂർ ട്രിവാൻഡ്രത്തായാലും പത്തനംതിട്ടയിലൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഈ ഡെവലപ്മെന്റ് ദാറ്റ് വാസ് സോൾ ഫോക്കസ് ഫോക്കസ് പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്ത് ഒരു അത്ഭുത നഗരമാക്കി മാറ്റും തൃശ്ശൂർ അങ്ങനെ ആക്കി മാറ്റും എന്ന് പറയുന്ന സമയത്ത് അത് അങ്ങനെയായി മാറണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വോട്ടേഴ്സ് ഉണ്ട് ആ വോട്ടേഴ്സിനെ ക്യാച്ച് ചെയ്യാന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് ആ ലക്ഷ്യത്തെ മുൻനിർത്തിയായിരുന്നു ഫസ്റ്റ് ഫേസ് ഇലക്ഷനിലും ഫസ്റ്റ് ഫേസ് സെലക്ഷൻ കഴിഞ്ഞു പിന്നെ അത് എന്താണ് നോർത്ത് ഇന്ത്യയിലേക്ക് വടക്കേന്ത്യയിലേക്ക് കിടക്കുകയാണിച്ച് വടക്കേന്ത്യയിലെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർ ജയിച്ചത് എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിച്ചിരുന്നത് മനസ്സിലായി നമ്മൾ ശരിക്കും പറഞ്ഞാൽ രഥയാത്ര മുതൽ പിന്നെ ഇങ്ങോട്ട് ഇതുവരെ തുറന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൽ എന്താണോ ഊന്നിൽ നിൽക്കുന്നത് അതാണ് പ്രകടമായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് രാജസ്ഥാനിൽ ചെന്ന് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നുവെച്ചാൽ കോൺഗ്രസ് ജയിച്ച് കഴിഞ്ഞിടയിൽ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നൊരു എന്ന് പറയാൻ നിങ്ങളുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ കെട്ടുനാലി വരെ പറിച്ച് മുസ്ലിങ്ങൾക്ക് അവർക്ക് നൽകും മാത്രമല്ല ഹനുമാൻ ചാലീസ് കേൾക്കുന്നവനെ അടി കൊള്ളുവിടാ എന്നാണ് പറഞ്ഞത് ഇങ്ങനെയെല്ലാം പറഞ്ഞതിനോട് ഹിന്ദു വികാരം എന്ത് ചെയ്യുക ഇങ്ങനെ സ്പ്രൗട്ടിയും സ്വാഭാവികമായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു ഒരു സ്ട്രാറ്റജിയാണ് അതല്ലാണ്ട് ഫസ്റ്റ് ഫേസ് എലക്ഷൻ കഴിഞ്ഞ് മോശമായി അതുകൊണ്ടാണ് മോദി ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയതെന്ന് പ്രതീക്ഷവും തന്നെ പറ്റു പല രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇവരൊരു സ്ട്രാറ്റജി ഇതാണ് അപ്പോൾ സ്ട്രാറ്റ അവരെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യണം അത് വ്യാഖ്യാനിക്കാനായിട്ട് മറ്റുള്ളവരെ വെടുകയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് അതിന് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യങ്ങളും സാംബിത്തോള പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂട്ടി വേപ്പിച്ചാലും കൃത്യമായിട്ടുള്ള ഒരു എന്താണോ ഒരു പൊളിറ്റിക്കൽ തിയറി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അത് അവിടെ വേറെ ഇനഫ് ടേക്കേഴ്സ് അദ്ദേഹത്ത് രാജസ്ഥാനിലും യു പിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലവാകുകയും ചെയ്യുക ആൾക്കാരെ സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് അവിടെ അത് പ്രയോഗിക്കുന്നു അതാണ് പക്ഷെ അത് വളരെയധികം വിമർശനത്തിന് വിധേയമായ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിമർശനം അപ്രസക്തമായ കാര്യമാണ് നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾ തീർച്ചയായും എനിക്ക് വോട്ടാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലെ അതല്ലാണ്ട് ഇയാൾക്ക് പേര് എന്നാൽ നല്ല പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ ഗുഡ്വിൽ ക്രിയേഷൻ എന്ന് പറയുന്നത് അതൊന്നും അതുകൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ നമുക്ക് വോട്ട് നേടിത്തരുന്നതല്ല എങ്കിൽ നമുക്ക് ഗുഡ് വില് വേണ്ട എന്നാണ് തീരുമാനിക്കുന്നത് മനസ്സിലായ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞതിനിടയിൽ അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് അദ്ദേഹം പകർത്തേണ്ടത് ഇൻക്ലൂസീവ് ഇൻക്ലൂസീവ് എന്നു വച്ചാൽ ഞങ്ങൾ ഞാൻ എല്ലാവരെയും എന്ത് ചെയ്യുന്നു ഉൾക്കൊള്ളുന്നു മുസ്ലിമിനായിക്കഴിഞ്ഞാലും പാഴ്സിയായിക്കഴിഞ്ഞാലും പഞ്ചാബി ആയിക്കഴിഞ്ഞാലും ആരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സിനൊക്കെ എന്ന തരത്തിലുള്ള ഒരു വികാരമാണ് ഒരു ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ അത് അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ വരില്ല അദ്ദേഹത്തിനെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല ജയിക്കാൻ പറ്റില്ല തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ജയന്താണ് അതിലെന്ത്ജിയാണ് ഉപയോഗിക്കേണ്ടത് ആ സ്ട്രാറ്റജിയുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ അദ്ദേഹം അഴിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം സാംപിത്രയുടെ സാംപിത്രോദയുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ചു അതായത് അമേരിക്കയിൽ ഫാദർ മരിച്ചുപോയി പിന്നെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കൊക്കെ മുഴുവൻ സ്വത്ത് കിട്ടാൻ പോകുന്ന ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് ഗോസ്റ്റ് ദി ഗവൺമെൻ്റ് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആയി കിട്ടി കഴിയുമ്പോൾ അതിൽ എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ മെച്ചം കിട്ടും പങ്ക് കിട്ടും അങ്ങനെ കിട്ടുമ്പോൾ കൂടുതൽ മുസ്ലിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു പോയിന്റ് മോഡി റേസ് ചെയ്തു അല്ല അത് റേസ് ചെയ്യുന്ന അതിൻ്റെ ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് കാരണം വെച്ചാൽ അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് അതറിയാൻ പാടില്ല അത് പിത്രോടെയൊക്കെ ചെന്ന് അതിൻ്റെ അകത്ത് വീണു എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസും ചെന്ന് വീണു എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൃത്യമായിട്ട് അജണ്ട പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് മുൻകൂട്ടി കണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് എതിരാളികൾ കഴിയുന്നത് കോൺഗ്രസ് ഇതിനകത്ത് ശരിക്കും വീണുപോയി എന്നാണ് എനിക്ക് തോന്നി അപ്പോൾ കോൺഗ്രസ്സിന് തോന്നിയിട്ടുണ്ട് മോഡി ഇവിടെ ഗോളടിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചൊരു ഗോളടിച്ചാലേ ഡ്രോ ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇവിടെ കോൺഗ്രസ് ക്യാമ്പിലും വന്നിട്ടുണ്ട് എന്ന് വന്നു അതുകൊണ്ട് കുറച്ച് പേരിപ്പോൾ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നു ശരിയാണ് കാരണം നോർത്ത് ഇന്ത്യയിൽ പോലും ചെല്ലുന്ന സമയത്ത് അവർക്ക് ശ്രീരാമൻ ആവശ്യമായിട്ട് വരും അത് അതുകൊണ്ട് അവർ അവിടെ സന്ദർശനത്തിന് പോകാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ അവർ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗതാണ് ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അധികം ചെറുത്ത് നിൽക്കാൻ പറ്റ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ആകർഷിക്കാനായിട്ട് നമ്മൾ വേറൊരു മാർഗം സ്വീകരിക്കുക നമ്മൾ ഒന്ന് ടെമ്പിളിലൊക്കെ പോകുക കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ടെമ്പിളിലേക്ക് പോകാതിരിക്കുക കേരളത്തിൽ അതിന് വലിയ ടൈക്കേഴ്സ് ഉണ്ടാവില്ല മറ്റൊടുത്ത് ആൾക്കാർക്ക് ആവശ്യം അമ്പലത്തിൽ കേരളത്തില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ടെമ്പിളിൽ പോയി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഗുണമില്ല എല്ലാവരും ചെയ്യുന്നതാണ് എന്ത് ചെയ്താലും ഗുണം ഉണ്ടാവും അത് നോക്കിയിട്ട് ഓരോരുത്തരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഗുരുവായൂർ പോകുന്നുണ്ട് ഗുരുവായൂർ മോദി വരുന്ന സമയത്ത് തന്നെ ആ ഗുരുവായൂരിന്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്തേക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും ഇവിടെ വന്നപ്പോ തൃപ്രയാറ് പോയിന്നോണല്ലോ രാമക്ഷേത്രം നമ്മുടെ കേരളത്തിലുള്ള അതുകൊണ്ട് അങ്ങോട്ട് പോയി എന്നാണ് കണക്കാക്കേണ്ടത് അപ്പൊ ഇപ്പോ അങ്ങോട്ട് നോർത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ രാഹുൽ ഗാന്ധിയൊക്കെ ആണെങ്കിലും പതുക്കെ അമ്പലത്തോട് ഇഷ്ടമുള്ള ഒരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് ഇവരുടെ ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് എല്ലാ പാർട്ടികൾക്കും ഇത് നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് കോൺഗ്രസിന് ഒരു തിരിച്ചുരവ് ഏതെങ്കിലും രീതിയിൽ സാധിക്കുമോ കാരണം രാജസ്ഥാനൊക്കെ മുമ്പ് എല്ലാ സീറ്റും ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം നേടിയെടുത്തു ഒന്നുവാണോ അപ്പൊ അവിടെയൊക്കെ ഒരു തിരിച്ചുരവിന് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ന്യൂസ് പുതിയതായിട്ട് എടുക്കുന്ന സ്റ്റെപ്സ് കൊണ്ട് ഉപകാരം ഉണ്ടാകുമോ അമ്പലത്തിൽ പോയതുകൊണ്ടൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ അമ്പലത്തിൽ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല കാരണം അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോയാൽ അല്ലല്ലോ സ്വാദ് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി എന്തായാലും രാജസ്ഥാൻ കോൺഗ്രസ് ആണ് പരിചയം പക്ഷേ തോറ്റുപോയി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് അവർ മുഴുവൻ അമ്പയെ പരാജയപ്പെട്ടു എന്നാണ് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നേ എന്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ആസൂത്രണം ചെയ്യേണ്ടത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ ആസൂത്രണം ചെയ്യുന്ന ആ സ്ട്രാറ്റജി നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇല്ല വലിയൊരു ആൾക്കൂട്ടം അവരോട് ഒക്കെ ഉണ്ടാവുക എന്താണ് സൂറത്തിൽ സംഭവിച്ചത് എതിരില്ലാതെ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സിൻ്റെ എന്താണ് രണ്ട് സ്ഥാനാർത്ഥികൾ നമ്മൾ കൊടുക്കൂലോ ആ അങ്ങനെ കൊടുത്ത രണ്ട് സ്ഥാനാർത്ഥികളുടെയും പട്ടിക തള്ളിപ്പോയി കാരണം എന്താണ് അതിലൊപ്പിട്ടിരിക്കുന്ന പിന്താങ്കിയിരിക്കുന്ന ആൾ നിർദ്ദേശിച്ചിരിക്കുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ പറയുകയാണ് അയ്യോ ഞാൻ എൻ്റെ ഒപ്പമല്ലേ എന്ന് പറയുകയാണേ ചെയ്യുന്നു അങ്ങനെ ആ പത്രിക തള്ളിപ്പോകുന്നു പിന്നീട് ഏഴ് സ്വതന്ത്രന്മാരുണ്ടാവും അവരിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളൊന്നും ഇല്ല മത്സരിക്കാന്ന് പറഞ്ഞു എന്തിനു പറയുന്നത് ബി എസ് പിയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥിയും പിൻവലിപ്പിച്ചുപോയി അപ്പം ഇവരൊക്കെ ഈ ഇത് പിൻവലിച്ചത്രികലോ ഒപ്പിട്ടതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഇവർ പിൻവലിക്കുന്നത് അല്ലെങ്കിൽ ഡിസോൺ ചെയ്യുന്നതിൻ്റെ കാരണം ബി ജെ പി ഇവരെ കൊണ്ട് സ്വാധീനിപ്പിച്ച് സ്വാധീനം ചെലുത്തി ചെയ്യിക്കുന്നതാണോ ആണല്ലോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസ്സിലുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്നു വെച്ചാല് ബി ജെ പി കുറച്ച് പൈസ കൊണ്ടേ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബി ജെ പി വെറുതെ അവരോട് സംസാരിക്കുന്നു പൈസ ഒക്കെ മാറ്റി വെക്കുക ഒന്നും ഇല്ല എന്ന് വിചാരിക്കും എങ്കിലും ബി ജെ പി വേറെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേൾക്കാൻ മാത്രം പ്രാപ്തിയുള്ള ദുർബലരായിട്ടുള്ള ഈ ആളുകളാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് എന്ന സന്ദേശമാണോ ഇതുവഴി പോകുന്നത് അഴിമതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും രാഷ്ട്രീയം പറയണോ അല്ലേന്ന് നമുക്ക് മാറ്റി വെക്കാം വേണ്ട ബി ജെ പിയുടെ നേതാവ് ഇപ്പം ഞാൻ ബി ജെ പിയുടെ അവിടുത്തെ ലീഡറാണ് ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ പത്രിക തള്ളിപ്പോയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ വിളിച്ച് എനിക്ക് ഉപദേശിക്കാൻ അല്ലേ

യഥാർത്ഥത്തിൽ ബിജെപിക്ക് എന്റെ ആവശ്യമില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി കാരണം എന്താണ് ഈ എതിരില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഒരു പാർലമെന്റ് നിയമമണ്ഡലത്തിൽ നിന്ന് ജയിക്കാനായിട്ട് കഴിയുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന ഒരു സന്ദേശം ഇന്ത്യയിലെ മുഴുവൻ വോട്ടർമാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയാണ് പാട് കേട്ടത് ഒരു തെറ്റായ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സന്ദേശമാണ് പക്ഷേ പക്ഷെ അവരതിനുവേണ്ടി എടുത്തിരിക്കുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ തെറ്റായിട്ടുള്ള ഒന്നാണ് അത് അവരെ സ്വാധീനിക്കുകയും പണം കൊടുത്ത് സ്വാധീനിക്കുകയും മറ്റു പല തരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെയും അവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് ഇവിടെയൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ നിന്നും അതെന്ത് ചെയ്യുന്നില്ല നടപ്പിലാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലായൽ പക്ഷെ അവിടെ നടപ്പിലാക്കാനായിട്ട് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം അത്രമാത്രം ദുർബലമാണ് അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ ഓർഗനൈസേഷൻ സെറ്റപ്പാണ് ഗുജറാത്തിൽ എന്ത് ചെയ്യുന്നത് ഈ ബി ജെ പിക്ക് അതിൽ അവർ വീണ് ഒട്ടഞ്ഞ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അപ്പോൾ അവർക്ക് അമ്പലത്തിൽ പോയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല അപ്പോൾ ഓർഗനൈസേഷൻ അതിൻ്റെ സംഘടനാപരമായിട്ട് കൃത്യമായി കാര്യങ്ങൾ അവർ ചെയ്താൽ മാത്രമാണ് അവർക്ക് പ്രതിപക്ഷമായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടായിട്ട് മാത്രമാണല്ലോ പിന്നീട് നമ്മൾ അവർ തിരിച്ച് അധികാരത്തിൽ വരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് കഴിയുള്ളൂ ആദ്യം നമ്മൾ കോൺഗ്രസിന് എടുക്കുന്ന ഉപദേശമാണ് നിങ്ങൾ ആരായി തീരണം ഏറ്റവും നല്ല പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പ്രാപ്തി ആദ്യം നേടുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക മത്സരിച്ച് അധികാരം പിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മംഗൽസൂത്ര വരെയൊക്കെ കൊണ്ടുപോകും എന്നൊക്കെയാണ് പറഞ്ഞ മോദി അവിടെ പ്രസംഗിക്കുന്നത് ഏഹ് അപ്പോൾ അതിന് തയ്യാറായിക്കോ അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം നിങ്ങളുടെ മംഗൽസൂത്ര വരെ നഷ്ടപ്പെടാൻ പോവാണ് അപ്പോൾ സാം പിത്രോത പറയുന്ന അനുസരിച്ച് ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റിൻ്റെ കണക്ക് പ്രാവർത്തികമായി വന്നു കഴിയുമ്പോൾ അവസാനം നിങ്ങൾക്കൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ഇമ്പ്രഷനാണ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകാനായിട്ട് മോദി ശ്രമിക്കുന്നത് അതിൽ അദ്ദേഹം വിജയിച്ചതായിട്ട് തോന്നുന്നുണ്ട് വിജയിക്കാനുള്ള സാധ്യത നമ്മൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം വിജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജികളാണ് അവർ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോദിയുടെ സ്വന്തം സ്ഥലം എന്ന് പറയാം ഹിന്ദി ഹാർട്ട് ലാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണല്ലോ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളുള്ള യു പി അദ്ദേഹത്തിന് വിശേഷം തന്നെ ഹിന്ദു ഹൃദയ ാണ് അപ്പം സ്വാഭാവിക അത് തന്നെ അവിടെ യു പി ആയാലും ബീഹാറായാലും അതേപോലെ ആയാലും ഒക്കെ ഇവർക്ക് തൂത്തു വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഓൾറെഡി തൂത്തു വരാൻ സാഹചര്യമുണ്ട് അതിൻ്റെ കൂടെ ഇതേപോലെ കുറച്ചുകൂടി വെടിമരുന്ന് കത്തിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി അവരുടെ കാര്യം വളരെ ഭംഗിയായിട്ട് നടക്കും എന്ന് വേണം നമുക്ക് കരുതാൻ അതെ അത് കത്തിക്കാൻ പക്ഷേ ഇത് ഇതിങ്ങനെ സംഭവിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു ജനാധിപത്യ ബോധം നമ്മുടെ വോട്ടർമാരെ നയിക്കുന്നത് നല്ലതാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ ആരെ വേണേലും തിരഞ്ഞെടുത്തോട്ടെ പക്ഷെ അതവർക്ക് ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യേണ്ട കാര്യമാണെന്ന് മാത്രമുള്ളൂ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭാവി എങ്ങനെയാകും എങ്ങനെയാകുമെന്നാണ് പീയു സന്മാഷണം പറയുന്നത് അല്ല നമുക്കത് ഈ രാജ്യത്തിൻ്റെ ഭാവി എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ എല്ലാവരും കൂടെ തന്നെ സൃഷ്ടിക്കുന്നതാണ് അത്

അതാണ് കാത്തിരുന്ന് കാണാം അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു